शिक्षं भालमेत्रमधुरम् वेंड वेंड भूप्रदेशं अल्लयन्दे पार्पीडम् वेंड वेंड भूप्रदेशं अल्लयन्दे पार्पीडम् वेगम निन्ने
ஜெர்னிடும் நாமினி கர்த்தன் காகலானாதத்தில் ஒத்து ஜெர்னிடும் நாமினி விண்கேகம் போகிடும் அங்கு விண்தேகம் ஏகிடும் அங்கு விண்கேகம் போகிடும் அங்கு விண்தேகம் ஏகிடும் அங்கு கர்த்தன் காகலானாதத்தில் ஒத்தோ சேர்ந்திடும் நாமினி கர்த்தன் காகலானாதத்தில் ஒத்தோ சேர்ந்திடும் நாமினி கூட்டோ கார் பிரிஞ்சிடும் வீட்டோ கார் கரைஞ்சிடும் கூட்டோ கார் பிரிஞ்சிடும் வீட்டோ கார் கரைஞ்சிடும் கர்த்தன் காகலானாதத்தில் ஒத்தோ சேர்ந்திடும் நாமினி கர்த்தன் காகலானாதத்தில் ஒத்தோ சேர்ந்திடும் நாமினி வேண்டா துக்கம் தெல்லுமே உண்டு பிரத்யாசையின் தினம் வேண்டா துக்கம் தெல்லுமே உண்டு பிரத்யாசையின் தினம் கர்த்தன் காகலானாதத்தில் ஒத்தோ சேர்ந்திடும் நாமினி கர்த்தன் காகலானாதத்தில் ஒத்தோ சேர்ந்திடும் நாமினி கஷ்டம் துக்கம் மரணவும் மாறி போயிடும் அங்கு கஷ்டம் துக்கம் மரணவும் மாறி போயிடும் அங்கு கர்த்தன் காகலானாதத்தில் ஒத்தோ சேர்ந்திடும் நாமினி கர்த்தன் காகலானாதத்தில் ஒத்தோ சேர்ந்திடும் நாமினி கோடா கோடி சுத்தராய் பிரியன் கூட வாழுவாய் கோடா கோடி சுத்தராய் பிரியன் கூட வாழுவாய் கர்த்தன் காகலானாதத்தில் ஒத்தோ சேர்ந்திடும் நாமினி கர்த்தன் காகலானாதத்தில் കർത്താവിന്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭവനത്തിലുള്ള ശുശ്രൂഷകൾക്ക് ശേഷം നമുക്ക് യാത്ര ചെയ്ത് ഈ സെമിത്തേരിയിലേക്ക് എത്തിച്ചേരുവാൻ ബലിവലിയനായ ദൈവം നമ്മെ സഹായിച്ചു. ഇപ്പോൾ തുറന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി കർത്താവിന്റെ ദാസൻ ഫിലിപ്പ് കുട്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞാൻ ഇരയപ്പെട്ട നല്ല സമയത്തിനായിട്ട് അവിടുത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തന്റെ ദാസന്റെ സംസാര ശുശ്രൂഷ അനുവേറ്റപ്പെട്ട ഈണങ്ങളാൽ ആശ്വാസവചനങ്ങളാൽ ഞങ്ങളുടെ പ്രത്യാശ ഒരു ഭാഷ ഇവിടെ പുതുക്കുവാൻ ഒരവസരം കൂടെ തന്നതിനായിട്ടും സ്തോത്രം. ആ ശുശ്രൂഷ ഈ സമയം വരെയും ദൈവകൃപയാൽ ദൈവീയ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ഇത്രത്തോളം ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചു. ശേഷം യാത്ര ചെയ്ത് ഈ സെമിത്തേരിയിലേക്ക് കടന്നു പോകാൻ അവിടെ ഞങ്ങളെ അനുവദിച്ചതിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. താവി ശേഷിക്കുന്ന ശുശ്രൂഷയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചെയ്യുന്ന ദാസന്മാരെ ബലപ്പെടുത്തണം. ആ ശുശ്രൂഷ കൊണ്ട് ഞങ്ങളുടേതാണ് പ്രത്യാശ വർദ്ധിക്കുവാൻ
ചില പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ അത് വളരെ ക്രിയ ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ ബലഹീനരാണ്, എന്നാൽ അവിടുന്ന് ബലവാനായിരിക്കുന്നതിനായ സ്തോത്രം. ഏറെ കൃപതൊന്നും സഹായിക്കണം. എല്ലാ നിലും പുത്രനെ ബോധപ്പെടുത്തണം. കർത്താവിന്റെ ചുമാവുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിച്ചു കേൾക്കണം സ്വർഗപിതാവേ. കർത്താവിന്റെ ദാസന് ഈ ഭക്തിവാച്ച നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ശുശ്രൂഷയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ ശുശ്രൂഷ എന്താ നമുക്ക് അറിയാം. സമയം അല്പം മുമ്പോട്ട് പോയിട്ടുള്ളത് കൊണ്ട് വളരെ വേഗം ഈ ശുശ്രൂഷകൾ ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഈ ശുശ്രൂഷകൾ അധികം ദീർഘിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ദൈവവചനത്തിൽ നിന്ന് ഒന്ന് രണ്ട് ആലോചനകൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമുക്കറിയാം മരണത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നത് വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്നാണ്. ലോകപരമായി ഒരുപക്ഷെ അനേകരോട് നാം ചോദിക്കുമ്പോൾ മരണത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ഒരു ശരിയായ ധാരണ ഇല്ലാതിരിക്കുമ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ കാഴ്ചപ്പാട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമുക്കുണ്ട്. അത് വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്നുള്ള അനുഗ്രഹീതമായ ആലോചനകളാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഈ വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് നമ്മൾ തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ നാലാം അധ്യായത്തിൽ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത കർത്താവിന്റെ ദാസം നമുക്ക് നൽകുകയാണ്. കർത്താവ് വരും. വളരെ വ്യക്തമായി ഇവിടെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആശകൾ അറ്റുപോകുമ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തുള്ള ഏറ്റവും വലിയ പ്രത്യാശയാണ് ഇവിടെ പറയുന്നത്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്നുള്ളതായ അനുഗ്രഹീതമായ കാര്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കണുനീരിന്റെയോ ദുഃഖത്തിന്റെയോ മുറവിളിയുടെയോ നിമിഷങ്ങളല്ല ഇത്. വലിയ പ്രത്യാശയെ പുതുക്കുന്ന നിമിഷമാണ് ഇത്. കർത്താവ് വരും എന്നുള്ളതായ കാര്യം മാത്രമല്ല, വീണ്ടും അവിടെ നമ്മളെ 16-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, അതെ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇതാ വലിയ പ്രത്യാശയുടെ വാക്കുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതാ ക്രിസ്തു വരും എന്ന് മാത്രമല്ല, ഒരു പുനരുദ്ധാനമുണ്ട്. മരിച്ചവർക്ക് ഒരു പുനരുദ്ധാനമുണ്ട്. എത്രയോ അനുഗ്രഹീതമായ വാക്കുകളാണ് ഇവിടെ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞിരിക്കുന്നത്. മരിച്ചവർക്ക് ഒരു പുനരുദ്ധാനമുണ്ട്. നമുക്കറിയാം കർത്താവിന്റെ ദാസൻ പ്രിയ തോസുരിച്ചാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർത്തതുപോലെ ഇപ്പോൾ നിദ്രയിലാണ്. നിദ്രയിലായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വേദനയുടെ അല്ലെങ്കിൽ കണ്ണുനീരിന്റെ അനുഭവമല്ല, അവരെ ഉറക്കം ഉണരുന്ന ഒരു നിമിഷമുണ്ട്. ഇതാ കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ കർത്താവിന്റെ ദാസനും ദൈവ വിശുദ്ധന്മാരൊക്കെയും മരിച്ചുപോയ വിശുദ്ധന്മാരൊക്കെയും ക്രിസ്തുവിൽ മരിച്ചവർ അവർക്കൊരു പുനരുദ്ധാനമുണ്ട്. എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കർത്താവിന്റെ ദാസൻ പറയുകയാണ്, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇതാ മരിച്ചവരുടെ പുനരുദ്ധാനം മാത്രമല്ല, ഇതാ ജീവനോടെ ശേഷിക്കുന്നവർക്കും ഒരു രൂപാന്തരമുണ്ട്. എത്രയോ വലിയൊരു കാര്യമാണ്. ലോകത്തിന് തരാൻ കഴിയാത്ത ആശയങ്ങൾക്കോ സംഹിതകൾക്കോ തരാൻ കഴിയാത്ത തത്വജ്ഞാനങ്ങൾക്കോ ലോകത്തിലെ ഭരണാധികാരികൾക്കോ തരാൻ കഴിയാത്ത വലിയ പ്രത്യാശയുടെ വാക്കുകൾ ഇവിടെ പറയുകയാണ്. നമുക്കും ഒരു രൂപാന്തരമുണ്ട്. നമ്മൾക്കും കർത്താവിന്റെ ആശ വെച്ചവർക്ക് ഒരു രൂപാന്തരമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാലും നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഈ കാര്യങ്ങളൊക്കെയും ആർക്കാണ് എന്നുള്ളതും ഈ വേദഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. അത് 14-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ.
ഇതാ വലിയ പ്രത്യാശയുടെ വാക്കുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇതാ കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ജീവനോടെ ശേഷിക്കുന്നവരുടെ രൂപാന്തരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവിടെ വലിയൊരു ആശയം പറയുകയാണ്, ഇതാർക്കാണ് ഈ അനുഭവം, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ആ സ്വർഗ സിയോനിലേക്കുള്ള പ്രവേശനം ആർക്കാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ ആരാണ് പുനരുദ്ധാനം ചെയ്യുന്നത്, ആരാണ് ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടുന്നത്. വളരെ ഹൃദ്യമായി പറയുകയാണ്, വലിയൊരു ആശയ സംഹിതയാണെങ്കിലും വളരെ ലളിതമായി അപ്പോസ്തലൻ പറയുകയാണ്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ. ഇതാ മരിച്ചവർ പുനരുദ്ധാനം ചെയ്യുന്നു, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുന്നു. ഇവർ ഒരുമിച്ച് അവരെ ഒരുമിച്ചിത ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് പുറപ്പെട്ടു പോകുമ്പോൾ ആരാണ് പുറപ്പെടുന്നത്? വളരെ കൃത്യമായിട്ട് പറയാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ. അവർക്ക് മാത്രമാണ് ഈ അനുഗ്രഹീതമായ പ്രത്യാശ, അവർക്ക് മാത്രമാണ് ഈ അനുഗ്രഹീതമായ അവകാശം, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ. ഇന്ന് പൽക്കാലം ഈ ശുശ്രൂഷകൾ ഇവിടെ നിർവഹിക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയുന്ന അനുഗ്രഹീതമായ കാര്യം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്കുള്ള പ്രത്യാശയാണ്. എന്നാൽ ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശു ക്രിസ്തുവിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, കഴിഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗമഹിമ വിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന്, ഇതാ ഈ ഭൂമിയിൽ 33.5 ജീവിച്ച്, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു, അതൊക്കെ ആ ജീവിതത്തിൽ സംഭവിച്ചതായ അല്ലെങ്കിൽ പ്രത്യേകമായി ചെയ്ത കാര്യങ്ങളാണ്. എന്നാൽ ഒടുവിലായിട്ട് താൻ വന്നതായ കാര്യം, സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിലുള്ള ആ മഹത്വം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന കാര്യം അവിടെ സാധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സകല മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ഇതാ ആ കാൽവരി ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളും ഉയർത്താം. ഇതാ മനുഷ്യന് വേണ്ടി, സകല ഭൂലോകത്തിലുള്ള സകല മനുഷ്യർക്ക് വേണ്ടിയും ആ കാൽവരി ക്രൂശിൽ അവൻ യാഗമായി തീരുകയാണ്. മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇത് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത, ആർക്കും മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഒരു സഹോദരൻ സമക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ, മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും പാപം ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അവൻ മരിച്ചു. ആ മരണം എന്ന് പറഞ്ഞത് സ്വർഗ നിയോഗമായിരുന്നു. അതേ മനുഷ്യന് വേണ്ടിയുള്ള, മനുഷ്യനെ രക്ഷിക്കാനുള്ള സ്വർഗ നിയോഗമായിരുന്നു. ആ നിയോഗം പൂർത്തിയാക്കി അവൻ മരിച്ചു. അടക്കപ്പെട്ടെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ഈ യേശുക്രിസ്തുവിൽ, യേശുക്രിസ്തു എന്റെ രക്ഷിതാവാണ്, എന്റെ കർത്താവാണ്. റോമാലേഖനത്തിൽ അല്പസമയങ്ങൾക്ക് മുമ്പ് നാം കേട്ടതുപോലെ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. മനുഷ്യന്റെ രക്ഷ പ്രാപിപ്പാൻ ഏകമാർഗം, ആ ഏകമാർഗം ആ കാൽവരി ക്രൂശിലെ യാഗമരണത്തിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനാൽ വലിയ അധ്വാനമല്ല. നമ്മുടെ ഹൃദയത്തിലേക്ക് വാസ്തവമായിട്ട് നമ്മുടെ പാപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി വാസ്തവമായിട്ടും കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു, ഞാൻ അങ്ങനെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് വളരെ ഹൃദയത്തിൽ നിന്ന് ആഴമായ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ, നിങ്ങൾക്കും ഈ പ്രത്യാശയോടെ ഞങ്ങൾ ഇന്നിവിടെ പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നിവിടെ അനുഭവിക്കുന്ന ഈ പ്രത്യാശയുടെ ആ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. അവർക്ക് ആശ്വാസമുണ്ട്. ഇവിടെ തെസ്സലോനിക്കരേത്തിൽ വീണ്ടും പോലെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുകയിൽ. ഈ വചനം നമുക്ക് ആശ്വാസം നൽകുന്ന വചനമാണ്. ഇവിടെ എല്ലാവരും ഇത്രയും ശാന്തരായിട്ടിരിക്കുന്നത് ഈ വചനം ധൈര്യപ്പെടുത്തുന്നത് കൊണ്ടാണ്, ഈ വചനം ആശ്വസിപ്പിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വിശ്വസിച്ചവർക്ക് വലിയ പ്രത്യാശ, ആ ഭാവിയിലുള്ള പ്രത്യാശ മാത്രമല്ല, ഇന്ന് ഈ ഭൂമിയിൽ അവർക്ക് ആശ്വാസമുണ്ട്, ഇന്ന് ഈ ഭൂമിയിൽ അവർക്ക് സമാധാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശ അതിനേക മാർഗം. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും
പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ മുഖാന്തരമല്ലാതെ ആരും. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തെല്ലാം സ്ഥാനങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം മഹത്വം നമുക്കുണ്ടെങ്കിലും സ്വർഗത്തിൽ പോകുവാൻ മതിയായതല്ല, യേശുക്രിസ്തു മുഖാന്തരം മാത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ വിശ്വാസമുള്ളവർക്ക് വലിയ പ്രത്യാശയും വലിയ ആശ്വാസവും അവർക്ക് ഉണ്ട്. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. എന്നാൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും ഈ കൃപയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് കർത്താവിനെ അറിയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്. ദൈവത്തിന് നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ നിത്യമായ ആ ജീവന്റെ ഉറവിങ്ങിലേക്ക് വരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എന്നാൽ ഒരു വാക്കൂടെ പറയാതിരിക്കാൻ കഴിയില്ല. ഈ ജീവന്റെ കൃപയിലേക്ക് വരുന്നില്ലെങ്കിൽ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, സ്വർഗത്തിൽ മഹത്വത്തിൽ ജീവിക്കുന്ന, ഇനി വരാൻ പോകുന്ന ഈ ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിത്യമായ നരകത്തിലേക്ക് പോകേണ്ടി വരും. ആർക്കും രക്ഷിപ്പാൻ കഴിയാത്ത ആ കത്തുന്ന തീപ്പൊയ്കയിലേക്ക്, ആ തീയും ഗന്ധഗന്ധവുമുള്ള ആ തീപ്പൊയ്കയിലേക്ക് പോകേണ്ടി വരും. പ്രിയപ്പെട്ടവർ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് പറയുന്ന യാഥാർത്ഥ്യമാണ്. ആ നിത്യമായ നരകത്തിലേക്ക് പോകാതെ ദൈവകൃപയിലേക്ക് വരുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇനി ആരെങ്കിലും കാണുവാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് മുമ്പോട്ട് വന്ന് കാണാം. ഇവിടെ കടന്നു വന്നിട്ടുള്ള ആരെങ്കിലും ഈ ഭൗതിക ശരീരം കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് കാണുവാനുള്ള അവസരമാണ്. ആരുമില്ലെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ആർജി ബ്രദർ മുമ്പോട്ട് വന്ന് മുഖം മൂടി, എൻ്റെ അടിയിലെ പടികൾ തട്ടി മുഖം മൂടി അതിൻ്റെ തന്നെ തുണി ഇങ്ങോട്ട് വലിച്ചു. ദേഹം ദേഹികൾ തമ്മിൽ ഭേദം രോഗം മൃത്യുവില്ല. ആമേൻ. ദേഹമൽപനേരം മാത്രം മണ്ണിലുറങ്ങിടേണോ.
നൽകും സാവാമദരേയും താതൻ മാതാമക്കൾ വീണ്ടും ചേർന്നിടും ദേഹദേഹികൾ ചേർന്നൊന്നായി ക്രിസ്തൻ സ്വന്തചായ കഥാനുദാസ് കെ സി അനിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം ഈ ഭൗതിക ശരീരം നമുക്ക് ഈ കുഴിയിലേക്ക് ഇറക്കി വെക്കാം. മഹത്താനായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപിതാവായ ദൈവമേ, ഞങ്ങളെ അല്പസമയം കൂടെ ഈ ശ്മശാന ഭൂമിയിൽ ഞങ്ങളുടെ പ്രിയരും അവിടുത്തെ ദാസനുമായ ആയ പ്രിയ താമസിച്ചതിന് വേണ്ടി ചെലവഴിക്കുകയാണ്. ഉയിർപ്പിന്റെ ജീവനായിരുന്ന നിത്യജീവനാൽ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നിറച്ചിരിക്കുന്ന ദൈവിക പ്രത്യാശയ്ക്കായിട്ട് കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാവിലെ മുതൽ ഈ സമയം വരെയും ഭവനത്തിൽ നടത്തിയ ശുശ്രൂഷകളിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ശുശ്രൂഷിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു, കടന്നു വന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങൾ ഓർക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും വരുമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളും അങ്ങയ്ക്ക് വേണ്ടി മരിക്കുന്നവരാണ്. ജീവിക്കുന്നുവെങ്കിൽ ഞങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ കർത്താവിന് വേണ്ടി മരിക്കുന്നു. അതെ, ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ള അതിശ്രേഷ്ഠകരമായ അവസ്ഥയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, കർത്താവെ സ്തുതിക്കുന്നു. പിതാവെ, അവമാനത്തിൽ തേജസ്സുണ്ടെന്നും താഴ്ചയിൽ ഉയർച്ചയുണ്ടെന്നും ബലഹീനതയിൽ ശക്തിയുണ്ടെന്നും ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അങ്ങനെ കർത്താവെ, പ്രിയദാസന്റെ ഭൗതിക ഈ ശരീരം ഞങ്ങളിപ്പോൾ കർത്താവെ അമർവ് ചെയ്യുവാനായിട്ട് ഞങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവെ ഏറെ പ്രത്യാശ തന്നിട്ടുള്ളൂ, അതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരു നാൾ കർത്താവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെട്ടവരായി ഞങ്ങൾ നിത്യതയിൽ എന്നേക്കും ആയിരിക്കുമെന്നുള്ള വലിയ ബോധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദാസിനെയും ആ അവയവത്തിൽ ഞങ്ങൾ ദർശിക്കുമല്ലോ, അതിനായി സ്തുതിക്കുന്നു, കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അല്പസമയം കൊണ്ട് ഇവിടെ ചെലവഴിക്കുകയാണ്. അവിടുത്തെ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഏറ്റവും വിവരത്തോടെയും സന്തോഷത്തോടെയും ധൈര്യത്തോടെയും പ്രത്യാശയോടെയും ഞങ്ങൾക്ക് മടങ്ങിപ്പോകുവാൻ ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷകൾക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്ദാസന കർത്താവെ ഈ മരണാനന്തര ശുശ്രൂഷയുടെ അവസാനമായ ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്ദാസന്റെ ശരീരത്തിന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യുവാനുള്ള ഈ ശുശ്രൂഷയ്ക്കായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവെ, ഞങ്ങളൊരിക്കൽ കൂടി ഞങ്ങളുടെ മരണത്തെപ്പറ്റി ഞങ്ങളും ഒരു ശ്മശാന ഭൂമിയിലേക്ക് കർത്താവുരാൻ താമസിച്ചെങ്കിൽ എത്തിച്ചേരേണ്ടവരാണെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ ഞങ്ങളെ തന്നെ ഏറ്റവും വിനയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ തിരുപാതിപീഠത്തിങ്കിലേക്ക് എല്ലാ മഹത്വവും സകലസ്തുതിയും സ്തോത്രങ്ങളും ഞങ്ങൾക്ക് വേണ്ടി മരിച്ച, ഞങ്ങൾക്ക് വേണ്ടി വേഗം വരുന്നവനായ അവിടുത്തെ പ്രിയപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വിനയത്തോടെ പ്രാർത്ഥിച്ച് അപേക്ഷിച്ചുകൊള്ളും. കൃപയുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഇപ്പോൾ ഈ ഭൗതിക ശരീരം വളരെ ഉത്തരവാദിത്വത്തോടുകൂടി വളരെ സൂക്ഷിച്ച് ഈ കുഴിയിലേക്ക് ഇറക്കി വെക്കാം. അത് ചെയ്യുന്ന പ്രിയപ്പെട്ടവരല്ലാതെ ആരും ആ കാര്യത്തിൽ ഇടപെടരുത്. അപ്പോൾ തന്നെ അത് ചെയ്യുന്ന പ്രിയപ്പെട്ടവരും നിങ്ങളുടെ പോക്കറ്റിലുള്ള മൊബൈലും മറ്റും സൂക്ഷിക്കുകയും ചെയ്യണം. ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ
ആകാശത്തിൽ എത്രയോ സന്തോഷം അത്യാകാശത്തിൽ മണ്ണിലോറങ്ങിടുന്ന ശുദ്ധിമന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണിലോറങ്ങിടുന്ന ശുദ്ധിമന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ ദൈവം ഇത്രത്തോളം നമ്മെ സഹായിച്ചു. കർത്താവിന്റെ ദാസന്റെ ഭൗതിക ശരീരം നമ്മൾ ഈ മണ്ണിൽ അടക്കുകയാണ്. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശ പോലെ ആ ഉയർപ്പിന്റെ പൊൻപുലരി കർത്താവിന്റെ ദാസനെ നമുക്ക് വീണ്ടും കാണാം. ഇപ്പോഴോ പ്രിയതോ സുഖിച്ചായ പൊക്കൊള്ളുക, കാലാവസ്ഥാനത്തിൽ നിങ്ങൾ ഓഹരി പാവിപ്പാൻ എഴുന്നേറ്റ് വരും. ഈ മണ്ണാകുന്ന ഈ ശരീരം മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്നുകൊണ്ട് ഇത് മണ്ണിലേക്ക് തിരികെ ഈ ശുശ്രൂഷകൾ ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. കർത്താപ്പർക്കോട് ഈസ്റ്റ് ബ്രദർ സഭയിലെ സുവിശേഷകനായിരിക്കുന്ന ഡി പത്രോസ് അവരൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. കഴിയാറാവുന്നു, ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തീരും. ചെമ്പേരിയാണ് പിന്നെ ഇതുവരെ കഴിച്ചില്ല, നോക്കട്ടെ കഴിക്കുന്ന വിളിച്ചു. എന്റെ ഒരു കൂട്ടുകാരന് പുള്ളിക്ക് നെറ്റ്വർക്കിന്റെ പരിപാടിയാണ്, പുള്ളിക്ക് ആറേ ഉള്ളൂ. പിന്നെ സ്വർഗീയ പുതിയ വണ്ടി എടുത്തത് ഇതിന്റെ പുതിയ വണ്ടി അതായത് പരിശുദ്ധ കടന്നു വരുവാൻ കർത്താവിന്റെ വിലയേറിയ ശ്രേഷ്ഠ ദാസി ദൈവഭക്തനായ ശരീരം അടക്കം ചെയ്തതുപോലെ കർത്താവ് അതേ നിലയിൽ ഞങ്ങളുടെ പ്രിയ സാറിന്റെ ഭൗതിക ശരീരം ഇവിടെ അവിടുന്ന് സഹായിച്ചതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. എല്ലാ നിലയിലും അവിടുത്തെ നാമത്തെ അവിടുന്ന് അഭുദ്ധീകരിച്ചതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ഇതേ നിലയിൽ ഈ ശുശ്രൂഷ ഇവിടെ നിർവഹിപ്പാൻ ദൈവത്തിന് പ്രസാദമായതിനായി തിരുനാമത്തിന് സ്തോത്രം. അവിടുത്തെ നാമത്തെ അവിടുന്ന് എല്ലാ നിലയിലും അവിടുന്ന് മടങ്ങി വരികയും ആകളം തോന്നി ഉയർത്തെഴുന്നേറ്റും മനോഹരമാകുന്ന ആ നല്ല പൊൻപുലരിയെ വീണ്ടും ഞങ്ങൾക്ക് കാണാം എന്നുള്ള ആ പ്രത്യാശയോടുകൂടെ ഈ വിഷമത്തോട് ഞങ്ങൾ ശവസംസ്കാരം ചെയ്യുന്നു. നാമത്തെ അവിടുത്തെ നാമത്തെ അവിടുന്ന് അവതീകരിച്ചത് കൊണ്ട് തിരുനാമത്തിന് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തി. കർത്താവ് അവിടെ ഞങ്ങളെ കേട്ടതുകൊണ്ട് തിരുനാമത്തിന് കർത്താവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ട ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിലും അവിടുത്തെ വരുവരെയും കർത്താവ് ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തിരുനാമത്തിന് എല്ലാ നന്മകളും യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി പറക്കോട് ഈസ്റ്റ് സഭയുടെ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ താഴെ താഴ്വശത്ത്
വാഹനത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു റിഫ്രഷ്മെൻ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുത്തിട്ട് മാത്രമേ എല്ലാവരും പോകാവൂ. അപ്പോൾ തന്നെ അടുത്ത ബന്ധുക്കളും അതുപോലെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളവരും ഒക്കെ ഭവനത്തിൽ അവർക്ക് ആഹാരവും ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും പങ്കെടുത്തിട്ട് മാത്രമേ പോകാവൂ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനി ആരും ഇവിടെ നിൽക്കണ്ട. തുടർന്നുള്ള ശുശ്രൂഷ കാര്യങ്ങൾ അതിൽ സമ്മതപ്പെട്ടവർ ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.